സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഇടത് സർക്കാർ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ നടപ്പാക്കിയതെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയങ്ങാടിയിൽ നടന്ന തീരസദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് തീരദേശ ജനതയുമായി സംവദിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയങ്ങാടിയിൽ തീരസദസ് സംഘടിപ്പിച്ചത്. മന്ത്രി സജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ ഇടനിലക്കാരിൽ നിന്നുണ്ടാകുന്ന ചൂഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പരിപാടിയിൽ വന്ന പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് മയക്കുമരുന്ന്. വല്ലാത്ത തരത്തിൽ നമ്മുടെ തീരമേഖലയിൽ മത്സ്യമേഖലയിൽ അത് ഉപയോഗിക്കുന്നു എന്ന പരാതികൾ വന്നു. ഗവൺമെന്റ് തീരുമാനിച്ചു ജാഗ്രതാ സമിതികൾ തുടങ്ങണം. പഞ്ചായത്ത് മെമ്പർമാർ മാതാപിതാക്കൾ നല്ല ജാഗ്രത ഉണ്ടാകണം. ഒരു കാരണവശാലും നമ്മുടെ തീരമേഖലയിൽ നമ്മുടെ മത്സ്യമേഖലയിൽ ഇത് അനുവദിക്കില്ല എന്ന് നമ്മൾ പൊതുക്കിയെടുക്കണം. പോലീസും എക്സൈസും എല്ലാം ശക്തമായ നിലപാട് സ്വീകരിക്കണം. അതിന്റേതായ ബോധവൽക്കരണം നമുക്ക് ആവശ്യമാണ്. സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും നൽകുന്ന നിർദ്ദേശങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാൻ മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള IAS റിപ്പോർട്ട് അവതരിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ CP ഷിജു, SK ആബിദ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.